ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഇങ്ങനെയായതുകൊണ്ട് ചെറുപ്പം മുതലേ പല സംഭവങ്ങളും നേരിട്ടിട്ടുണ്ടാ നിറത്തിന്റെ പേരിൽ തിരുവനന്തപുരത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നേരിട്ട ദുരനുഭവം തുറന്നു പറയുകയാണ് ടെലിവിഷൻ ചലച്ചിത്ര താരം മഞ്ജു സുനിച്ചൻ കുട്ടിക്കാലം മുതൽ നിറത്തിന്റെ പേരിൽ നിരവധി പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ടെന്നും എന്നാൽ താരതമ്യന് ചെറുപ്പക്കാരനായ ഒരാൾ നിറം പറഞ്ഞ് അധിക്ഷേപിച്ചത് ഏറെ വേദനിപ്പിച്ചെന്നും മഞ്ജു പറഞ്ഞു അതൊക്കെ കേട്ടിട്ട് അന്നൊക്കെ വീട്ടിൽ വന്ന് കണ്ണാടി നോക്കി കരഞ്ഞിട്ടുണ്ട് പൈസ ഇല്ലാഞ്ഞിട്ടും പരസ്യത്തിൽ ഫെയർ ആൻഡ് ലവ്ലി തേച്ച് പെണ്ണുങ്ങൾ വെളുക്കുന്നത് കണ്ട് അതും കൊണ്ട് മേടിപ്പിച്ച് തേച്ചു നോക്കിയിട്ടുണ്ടാ പണ്ടേ കറുത്തിരുന്ന മുഖത്ത് കുറെ കുരു വന്നതല്ലാതെ കൈവെള്ള പോലും വെളുത്തിട്ടില്ല പിന്നീട് കുറച്ചു കുടി പിന്തിർന്നപ്പോൾ മനസ്സിലായി ഈ കളർ എന്ന് പറയുന്നത് ഒരു ഉണ്ടയുമല്ലെന്ന് അങ്ങനെ ഞാൻ എന്നെയും എന്റെ നേരത്തെയും സ്നേഹിക്കാൻ തുടങ്ങി പിന്നീട് ഞാൻ നന്നായി ഒരുങ്ങും പൊട്ടുവെക്കും പൗഡറിടും കണ്ണെഴുതും ഇതൊക്കെ ചെയ്ത് ഞാൻ എന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നോ ഇട്ടതുകൊണ്ട് വെളുത്തു എന്ന് തോന്നലില്ല മറിച്ചൊരുങ്ങിയപ്പോൾ എന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഒരുങ്ങും കണ്ണെഴുതും പൊട്ടുവെക്കും ലിപ്സ്റ്റിക്കിടും പൗഡറിടാറില്ല മറ്റൊന്നുകൊണ്ടല്ല മുഖം ഡ്രൈ ആകുന്നതുകൊണ്ട് പക്ഷേ ഇപ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം ഞാൻ ഒന്നൊരുങ്ങിയാലോ ഇട്ടാലോ ഒരു കൂട്ടം സേട്ടന്മാരും സേച്ചിമാരും ഉടനെ വരും കറുപ്പായിരുന്നു നല്ലത് പുട്ടിട്ടിരിക്കുകയാണോ ചായത്തിൽ വീണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഷൂട്ടിനല്ലാതെ ഞാൻ നിങ്ങൾ പറഞ്ഞു കളിയാക്കുന്ന പുട്ടിയെന്നു പറയുന്ന ഫൗണ്ടേഷൻ ഉപയോഗിക്കാറില്ല പിന്നെ അത് വാരിത്തേച്ചാലോ അതിലേക്ക് മറിഞ്ഞു വീണാലോ ഈ പറയുന്ന ഭംഗി ഉണ്ടാവുകയുമില്ല പുട്ടിക്കഥ പറയുന്ന നല്ലവരായ ആളുകളോട് പലപ്പോഴും ചോദിക്കാൻ തോന്നാറുണ്ട് കറുത്തവർ മേക്കപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് പൊള്ളുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം മേക്കപ്പ് ചെയ്യുന്നത് സ്കിൻ ടോണിലാണ് അല്ലാതെ അല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും